എന്തായാലും ആദ്യം അതിർത്തിയിലെ വാർത്തയിലേക്ക് തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തമിഴ്നാട്ടിൽ കർശന നിരീക്ഷണമാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും എത്തുന്നവരുടെ പരിശോധനാ നടപടികൾ നിരീക്ഷിക്കാൻ തമിഴ്നാട് ആരോഗ്യമന്ത്രി നേരിട്ട് എത്തുകയുണ്ടായി. ആലപ്പുഴ എക്സ്പ്രസിൽ ചെന്നൈ സെൻട്രലിൽ എത്തിയവരെയാണ് മന്ത്രി അടക്കമുള്ളവർ പരിശോധിച്ചത്. தடுப்பூசிகள் ஆதாரங்கள் 72 மணி நேரத்திற்குள் ஆர்டிபிசிஆர் பரிசோதனை செய்து கொண்டதற்கான ஆதாரம் போன்றவற்றை காண்பிப்பவர்களை தவிர்த்து ஏதாவது நோய் அறிகுறி போன்றவைகள் தென்படுபவர்களிடத்தில் உடனடியாக இந்த ஆர்டிபிசிஆர் எடுக்கப்படுகிறது. அந்த வகையில் கடந்த 4 நாட்களில் மட்டும் 277 பேருக்கு எடுக்கப்பட்டிருக்கிறது. இன்று அதிகாலை 5:30 மணிக்கு வந்த ஆலப்புழா ரயிலில் வந்த பயணிகளிடத்தில் இங்கே மேற்கொள்ளப்படுகிற குறிப்பாக மாநகராட்சியின் சுகாதாரத்துறையின் சார்பில் மேற்கொள்ள விவரங்களுமாய் சென்னை சென்ட்ரலில் இருந்து ஆஷ்லி சேருகையான. ஆஷ்லி, எங்கேயான இவட கேரளத்தில் இருந்து அப்படி எத்தனை மலையாளிகளை பரிசோதிக்கிறது? അതെ, ഈ പരിശോധന എന്ന് പറയുന്നത് കടന്ന ലാസ്റ്റ് 4 ഡേയ്സ് ആയിട്ട് തുടർച്ചയായിട്ട് നടന്നിട്ടുണ്ട്. ഇതുവരെ 270 പേരെയാണ് അവർ പരിശോധിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം കാലത്ത് 5:30 മണിക്ക് തമിഴ്നാട് ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ സ്ഥലത്തേക്ക് വരികയും അവിടെ പരിശോധന തുടർപായിട്ടുള്ള വിവരങ്ങൾ കേട്ടറിയുകയും അതിന്റെ ശേഷം മുഖ്യമായിട്ടുള്ള അറിയിപ്പുകളും കൊടുത്തു. RT-PCR ടെസ്റ്റ് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത് RT-PCR ടെസ്റ്റ് കമ്പൽസറിയാണ്. അതുപോലെ വാക്സിൻ സർട്ടിഫിക്കറ്റും കൊണ്ടുവരുന്നവർക്ക് മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. അങ്ങനെ വരുന്നവർക്കും കോവിഡ് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ RT-PCR ടെസ്റ്റും എടുക്കുന്നതാണ്. ഇതുവരെ ലാസ്റ്റ് ഒരു 4 ഡേയ്സ് ആയിട്ട് 270 പേർക്കാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇന്ന് കാലത്ത് 5:45 വന്ന് ആലപ്പുഴ എക്സ്പ്രസിൽ ചെന്നൈ സെൻട്രലിൽ വന്ന് ഒരു 200 പേർക്കും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തൽപ്പോൾ കിടച്ചിട്ടുള്ള ഡീറ്റെയിൽ. അപ്പോൾ RT-PCR ഉണ്ട്, വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാച്ചാൽ അങ്ങനെയുള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ ആഷ്ലി? ഇല്ല, അവര് പുറത്തേക്ക് പോവാം. പക്ഷെ എന്നാലും തന്നെ ആ ക്വാറന്റൈൻ അവരെ കുറിച്ചിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെയും അവിടെ തന്നെ കൊടുക്കേണ്ടത് കമ്പൾസറി ആണ്. എന്നാലും തന്നെ ഈ RT-PCR 72 മണിക്കൂറിനുള്ളിൽ എടുത്തിട്ടുള്ള RT-PCR ടെസ്റ്റും വാക്സിൻ സർട്ടിഫിക്കറ്റും തന്നെ അത്യാവശ്യമാണ്. ആഷ്ലി, ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും അവിടെ പരിശോധന തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് RT-PCR നെഗറ്റീവ് റിസൾട്ട് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, യാത്ര ചെയ്യാം എന്നുള്ളതാണ്. യാത്ര ചെയ്യുന്നവർ അത് ഉറപ്പുവരുത്തുക. മറ്റൊന്നുള്ളത്, സംസ്ഥാന